ഇരിക്കൂർ താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്ജ. സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം ഉടൻ പരിഹരിക്കും. സ്ഥലം ലഭ്യമാക്കിയാൽ ഇരിക്കൂറിൽ ഡയാലിസിസ് കേന്ദ്രം അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇരിക്കൂർ താലൂക്ക് ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. വർഷങ്ങൾ പഴക്കമുള്ള ഇരിക്കൂർ താലൂക്ക് ആശുപത്രിയുടെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുതിയത് നിർമ്മിക്കുന്ന പ്രവൃത്തി വേഗത്തിൽ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കെട്ടിട നിർമ്മാണത്തിന് 2020 സർക്കാർ 11.3 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാത്തതിനാൽ നിർമ്മാണം ആരംഭിക്കാനായില്ല. ഇത് കാരണം അനുവദിച്ച ഫണ്ട് നഷ്ടമാകുമെന്ന ആശങ്ക ജനപ്രതിനിധികൾ പങ്കുവച്ചതോടെയാണ് സാങ്കേതിക പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയത്. 2015 താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയെങ്കിലും പല രേഖകളിലും CHC എന്ന് രേഖപ്പെടുത്തിയ വിഷയവും അടിയന്തരമായി പരിഹരിക്കും. സ്ഥലം ലഭ്യമാക്കിയാൽ ഇരിക്കൂറിൽ ഡയാലിസിസ് കേന്ദ്രം അനുവദിക്കും. ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ MLA ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. സജീവ് ജോസഫ് MLA, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ്ജ, ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC നസീത്ത, അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗെ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.